ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ വളരെ രുചികരമായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പടവലങ്ങ കറിയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ പടവലങ്ങക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈയൊരു വലിപ്പത്തിലുള്ള പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം തുടക്കം ചെറുതായിട്ടൊന്ന് ചീകി മാറ്റിയ ശേഷം നീളത്തിൽ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ പടവലങ്ങ കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളിത് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം. പടവലം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത സവാളയും കൂടിയാണ്. ഒരു സവാളയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കനം കുറഞ്ഞിട്ടൊന്ന് അരിയാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ആ സവാള നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്കൊപ്പം പിന്നെ വേണ്ടതാണ് ഒരു 3 പച്ചമുളകും കൂടി. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാവുന്നതാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ പടവലം ഒന്ന് വെന്ത് കിട്ടാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ പടവലം വെന്ത് വരുന്നതാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് ചൂടായി വരട്ടെ. നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങട്ടെ. ഇതായി ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത ഈ വെള്ളം എല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ചു തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് മാത്രം ഒന്ന് അങ്ങനെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പടവലം വെന്ത് കിട്ടുന്നതാണ്. അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്, അത് പ്രത്യേകം മറക്കരുത്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത പടവലത്തിൻ്റെ വെള്ളം എല്ലാം ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ ഈ പടവലവും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. തേങ്ങാക്കൂട്ടിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/4 അളവിലെ ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിനളവിലെ ചെറിയ ജീരകവും, 1/2 ടീസ്പൂണിനളവിലെ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂണിനളവിലെ മുളക് പൊടിയും, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തേക്കണം. അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഒന്ന് മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ തേങ്ങയുടെയും മസാലകളെല്ലാം നമ്മുടെ ഈ പടവലത്തിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം, ഒരു 1-2 മിനിറ്റ് കൂടി ഇതിങ്ങനെ ഒന്നിരുന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അത്യാവശ്യം വലിയ തക്കാളിയിൽ 1 തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. തക്കാളി ലാസ്റ്റിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് വെന്ത് കുഴയേണ്ട കാര്യമില്ല, അതിൻ്റെ പേരിലാണ്. അപ്പോൾ തക്കാളിയുടെ പുളി നമുക്കിതിലേക്ക് മസ്റ്റായിട്ട് ആവശ്യമുള്ളതാണ്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2.5 എടുക്കാം. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ മാത്രം 1 തക്കാളി എടുത്താൽ മതിയാവും. നമ്മൾ എടുക്കുന്ന തക്കാളിക്ക് കുറച്ചധികം പുളിയുള്ള തക്കാളി നോക്കി വേണം എടുക്കാനായിട്ട്. എങ്ങാനും പുളി കുറവുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമ്മളിതെല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ കറി ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുളി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പുളി വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂണിനളവിൽ തൈരോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. കാരണം നമ്മുടെ ഈ ഒരു കറിക്ക് ഒരല്പം പുളി ഫ്രണ്ടിൽ നിൽക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ പേരിലാണ് ഞാനത് എടുത്ത് പറയുന്നത്. തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ 1 മിനിറ്റ് മാത്രം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഫ്ലെയിം ഞാൻ മിടുത്തി തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്.
ഞാൻ ഇതിപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും നമ്മുടെ ഈ പടവലം കറിക്ക്. ഈ ഒരു ഗ്രേവി, ഈ ഒരു അളവിലുള്ള ഗ്രേവി നമുക്ക് ആവശ്യമാണ്. ഒരുപാട് വറ്റിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കണം. ഈ ഒരു സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ഉപ്പ് തന്നെ ധാരാളം മതിയാണ്. അതിൻ്റെ പേരിലാണ് പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർക്കാത്തത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് താളിപ്പും കൂടി ചേർക്കാനായിട്ടുണ്ട്. താളിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു കടായിലേക്ക് നമുക്കൊരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയം ഒരു 4 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ചേർക്കുകയാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ഒരു 2 പിഞ്ചളവിൽ ഉലുവ പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓണിലിരിക്കെ തന്നെ നമ്മളിത് ചേർക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഈ എണ്ണയുടെ ചൂടിൽ തന്നെ നന്നായിട്ട് അതൊന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. ഇനി ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ താളിപ്പ് നമ്മുടെ ഈ കറിക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ താളിപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പടവലം കറി റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതുവരെ ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിയേക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഞാൻ പറഞ്ഞ 1-2 ടിപ്സ് മാത്രമേ ഇതിൽ ആക്കൂടി നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. പടവലം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കുറച്ച് പുളി കൂടുതൽ ഫ്രണ്ടിൽ നിൽക്കണം. പുളി നമ്മൾ എടുക്കുന്ന തക്കാളിക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ 2-3 ടേബിൾ സ്പൂൺ അളവിൽ തൈരോ അല്ലാന്നുണ്ടെങ്കിൽ അല്പം പുളിവെള്ളമോ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.